അറിഞ്ഞോ? കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം നമ്മൾ ഇന്ന് പത്ര സമ്മേളനം വിളിച്ചിരിക്കുന്നതിൻ്റെ പ്രസ് മീറ്റ് വിളിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ റവന്യൂ ടവറിൻ്റെ നിർമ്മാണോദ്ഘാടനം 21st രാവിലെ 9 ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജൻ നിർവഹിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്, പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വടകരയുടെ ഒരു ചിരകാല സ്വപ്നമാണ് നമുക്ക് പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളെല്ലാം ഒരു കുടക്കീഴിലാക്കുന്ന എന്നുള്ളത്. അത് കുറേ കാലമായി വടകരയിലൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ വടകരയിലൊരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, ഇവിടെ താലൂക്ക് ഓഫീസ് ഒരു തീപിടുത്തത്തിൽ കത്തി നശിച്ച ഒരു പ്രത്യേക സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുകയാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വലിയ തോതിൽ അനുഭവിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ റവന്യൂ ടവറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റും എല്ലാവരും ചേർന്നുകൊണ്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബി നേരത്തെ 2016-17 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ റവന്യൂ ടവർ. അന്ന് 31 crore നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെങ്കിലും 28.13 crore ഭരണാനുമതി ആയത്. പക്ഷേ ഭരണാനുമതി ആയതിന് ശേഷവും പക്ഷേ ഫണ്ട് അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കിഫ്ബി അതിന് ഫണ്ട് വെക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഫണ്ട് കിട്ടിയില്ലായിരുന്നു. അപ്പം ഏറ്റവും അവസാനം ഇപ്പോഴാണ് നമുക്കതിൻ്റെ ഫണ്ടിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിയത്. ഇപ്പം 20 crore 28.13 crore നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. ഏറ്റവും അവസാനം കിഫ്ബിയുടെ ഭാഗത്ത് ഫണ്ടില്ല എന്നുള്ള ഒരു പ്രയാസമുണ്ട്. അവർ ഈ പ്രാവശ്യം റവന്യൂ ടവർ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അവസാനം നമ്മുടെ ഇവിടുത്തെ പ്രത്യേക പരിതസ്ഥിതിയും കൂടി കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് വടകരയ്ക്ക് അത് അനുവദിക്കാമെന്നതാണ് അവസാനം തീരുമാനിച്ചത്. അങ്ങനെ 20 crore ഒരു ഫണ്ടാണ് ഇപ്പം നമുക്ക് അനുവദിക്കാൻ വേണ്ടിയിട്ട് കിഫ്ബി തയ്യാറായത്. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ 2 7 ബിൽഡിംഗ് ആയിരുന്നു നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത്. അത് പിന്നീട് 6 പൂർത്തിയാക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പം അത് 4 5 രാവിലെ താഴെ ബേസ്മെൻറ്റ് ഫസ്റ്റ് ഫ്ലോറ് പിന്നെ 4 അങ്ങനെയുള്ള ഒരു രൂപരേഖയാണ് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൗസിംഗ് ബോർഡാണ് ഇതിൻ്റെ പണി നടത്തുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 11 ഓഫീസുകളാണ് ഇപ്പം റവന്യൂ ടവറിൽ വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ താലൂക്ക് ഓഫീസ്, സബ് ട്രഷറി, സബ് രജിസ്ട്രാർ ഓഫീസ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ്, ലീഗൽ മെട്രോളജി ഓഫീസ് തുടങ്ങി 11 പ്രധാനപ്പെട്ട ഓഫീസുകളാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ റവന്യൂ ടവറിൽ വരാൻ വേണ്ടിയിട്ട് ആലോചിച്ചിരിക്കുന്നത്. മറ്റ് ഓഫീസുകൾ കൂടി ഇതിനകത്തേക്ക് വരേണ്ടതുണ്ട്. അത് അടുത്ത ഘട്ടം ബാക്കി ഫണ്ട് കൂടി കിഫ്ബി അലോ ചെയ്യുന്ന സാഹചര്യത്തിൽ അടുത്ത ഫ്ലോറും കൂടി അടുത്ത ബ്ലോക്കും കൂടി പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് മറ്റ് ബിൽഡിങ്ങുകളോടി ഓഫീസുകളോടി അതിലേക്ക് മാറ്റണമെന്നുള്ളതാണ് ഇപ്പം പ്രാഥമികമായിട്ട് ആലോചിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനമാണ് 11th നടക്കുന്നത്. ഏകദേശം 1 കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു ആലോചന നടത്തിയത്. അത് ഹൗസിംഗ് ബോർഡും ആ തരത്തിലാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രത്യേകിച്ചും താലൂക്ക് ഓഫീസ് നമ്മൾ പറയുന്ന വടകരയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഹൗസിംഗ് ബോർഡും അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. അത് അവരെത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഉദ്ഘാടനത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ എല്ലാ മിനിസ്റ്റർമാരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ MLA ക്ഷണിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MP കെ മുരളീധരൻ MP, അതുപോലെ തന്നെ ബിനോയ് വിശ്വം, എളമര ഖരീം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. കളക്ടർ ഇതിനകത്ത് സ്വാഗതം പറയും. അങ്ങനെ രാവിലെ 9 വടകരയിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് വടകരയുടെ ഒരു അഭിമാന പദ്ധതിയാണ്. എല്ലാ ആളുകൾക്കും ഏറ്റവും സൗകര്യപ്രദമായ, കാരണം വെച്ചാൽ ഓരോ ഓഫീസിൽ കയറിയിട്ട് ഒരാവശ്യം സാധിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് സാധാരണക്കായ ആളുകൾക്കുള്ളത്. അത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഓഫീസ് വന്ന് അവിടുത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കി മറ്റ് അതിൻ്റെ അനുബന്ധമായിട്ട് വർക്കുകൾ നടത്തണമെങ്കിൽ അത് കുറേ ദൂരെ പോയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒരു സ്ഥലത്താകുമ്പോൾ നമ്മുടെ സാധാരണ ആളുകൾക്ക് ഓഫീസുകൾ കയറിയിറങ്ങി തന്നെ സമയം പോകുന്ന ഒരു സാഹചര്യം ഇല്ലാതാവും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഒരു വടകരയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വടകരയിലെ എല്ലാ ജനങ്ങളെയും, എല്ലാ നല്ല മനസ്സുള്ള ആളുകളെയും നമ്മൾ ഈ നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഉള്ള പദ്ധതിയും കൂടി ഇതിനോടൊപ്പം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ എന്ന സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് പട്ടയ വിതരണം, വടകര താലൂക്കിലെ പട്ടയ വിതരണം, ഇപ്പോൾ വടകര മണ്ഡലത്തിലെ പട്ടയം കൂടി അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ ഉദ്ഘാടനം കൂടി 21st നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. താലൂക്ക് ഓഫീസിൻ്റെ ഉണ്ടായിട്ടുള്ള ആ ഒരു
ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിലേക്ക് മാറേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ സർക്കാർ അതിന് മുൻകൈ എടുത്തു, എം എൽ എ അതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ടുള്ള വിവിധ കോണുകളിൽ നിന്നുള്ള ഒരു നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ ഇത്ര പെട്ടെന്ന് ഈ ഒരു നിർമ്മാണ പ്രവൃത്തിയിലേക്ക് ഉദ്ഘാടനത്തിലേക്ക് തന്നെ കടക്കാൻ പറ്റുന്നത്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് അവരാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾ. ഏറ്റവും മികച്ച സർക്കാർ സേവനങ്ങൾ, സ്മാർട്ടായ സേവനങ്ങൾ, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആധുനിക രീതിയിലുള്ള ഒരു സമുച്ചയം, ഓഫീസ് സമുച്ചയമാണ് ഇവിടെ വരുന്നത്. വിവിധ ഓഫീസുകളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ നമുക്ക് നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫീസ് സമുച്ചയമായിട്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്കത് ഇവിടെ യാഥാർത്ഥ്യമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതോടൊപ്പം തന്നെ പട്ടയമേള റവന്യൂ വകുപ്പിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നയമാണ് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ടെന്ന്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്ന നമ്മുടെ പട്ടയമേള കൂടി ഇവിടെ നടക്കുന്നുണ്ട്. വേളം വില്ലേജിലും അതിൻ്റെ അനുബന്ധമായിട്ട് കുറച്ച് അവിടുത്തെ ആ ഭാഗത്തെ പട്ടയങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും, പൊതുജനങ്ങളുടെയും അതേപോലെ തന്നെ മാധ്യമങ്ങളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ഒക്കെ തന്നെ പിന്തുണയോട് കൂടിയിട്ടാണ് വളരെ വടകരയുടെ ഒരു ആഘോഷമായിട്ടാണ് അത് നടത്തുന്നത്. അതിൻ്റെ ഓരോ ഘട്ടത്തിലും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അഭ്യർത്ഥിക്കാനുള്ളത്. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.